ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇത്തിരി സ്ഥലത്ത് ഞാൻ നട്ടിട്ടുള്ള ഈ വാഴയെക്കുറിച്ച് നേരത്തെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ കുലകൾ ഇതിൽ വെട്ടിയിട്ടുണ്ട്, കുറേ വാഴത്തൈകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഒരുപാടായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വേരെല്ലാം വന്ന് ഇത് പൊട്ടി, ടൈൽസ് എല്ലാം പൊട്ടി ഇതായിട്ടുണ്ട്. അപ്പം അത് കുറച്ച് വെട്ടി മാറ്റിക്കളയാമെന്ന് വിചാരിച്ച് കുറേ തൈകൾ, അങ്ങനെ ഞങ്ങൾ കുറച്ച് തൈകൾ വെട്ടി മാറ്റിയെടുത്തിട്ടുണ്ട്. അത് കമ്പോസ്റ്റിനായി ഇടാമെന്ന് വിചാരിച്ചു. ഒരു 6-7 വാഴക്കുലകളെങ്കിലും നമ്മളിവിടെ നിന്ന് വെട്ടിയെടുത്തിട്ടുണ്ടായിട്ട് ഇപ്പോൾ ഇതിൽ 2 കുലകൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് 2 കുലയും വെട്ടിയതിന് ശേഷം നമുക്ക് ഈ ഇത് ടൈൽസ് എല്ലാം ശരിയാക്കി എടുക്കണം. ടൈൽസ് എല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം റൂം ഓണർ കാണുന്നതിനും വന്ന് കാണുന്നതിനു മുമ്പേ ഇതെല്ലാം വൃത്തിയാക്കിയെടുക്കണം. 2-3 തൈകളും ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിനെ മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം എടുത്ത് കളയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാഴപ്പിണ്ടിയും വാഴക്കൊമ്പും എല്ലാം എടുക്കാറുണ്ട് നമ്മൾ. വാഴപ്പിണ്ടി എടുത്തതിന് ശേഷം ബാക്കിയുള്ള പോളയെല്ലാം കൂടെയും കമ്പോസ്റ്റ് ഇടാറുണ്ടായിരുന്നു ഞാൻ. ഇപ്പോഴും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞു തൈകൾ കുറേ ആയിട്ടുണ്ട്. അപ്പോൾ അത് വെട്ടിയെടുത്ത് നമ്മൾ കമ്പോസ്റ്റിന് ഇടുകയാണ്. വാഴക്കൂമ്പ് നമുക്ക് തോരൻ വയ്ക്കാൻ എടുക്കുകയാണ്. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം വേസ്റ്റും എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ച് കമ്പോസ്റ്റിനാക്കി വെച്ചിട്ടുണ്ട്.